മലയാള സിനിമയിൽ ഒരുപാട് മികച്ച വേഷങ്ങൾ ചെയ്ത നടനായിരുന്നു ടി പി മാധവൻ. മലയാള സിനിമാ ലോകത്തിന്റെ തന്റെ കയ്യൊപ്പ് ചാർത്തുകയും പിന്നീട് പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് മാറുകയും ചെയ്ത ടി പി മാധവന്റെ ജീവിതം ആരെയും കണ്ണുനീർ അണിയിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാർത്തയും വിശേഷവും ഇപ്പോൾ ചർച്ചയാവുകയാണ്. മലയാള സിനിമയിൽ ഇപ്പോഴും മികച്ച വേഷങ്ങൾ അഭിനയിക്കുന്നവർ ടി പി മാധവനെ മറന്നെങ്കിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ ഒരു മിടുക്കി കുട്ടി മീനാക്ഷി എത്തിയതാണ് ഇപ്പോൾ വൈറലാകുന്നത്. കോട്ടയം ജില്ലയിലെ ചിറക്കടവ് സ്വദേശിനിയായ പത്താം ക്ലാസ്സുകാരിയുമായ ചിന്മയി നായർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേരിടൽ കർമ്മമായിരുന്നു നടന്നത്. ടി പി മാധവന്റെ അനുഗ്രഹത്താലും സാന്നിധ്യത്താലും ചടങ്ങ് നടന്നു. ക്ലാസ് ബൈ എ സോൾജിയർ എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ചടങ്ങായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ ടി പി മാധവനെ കാണാൻ എത്തിയത്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് മീനാക്ഷിയാണ്. വിജയ് യേശുദാസാണ് ചിത്രത്തിൽ നായകനാകുന്നത്. ടി പി മാധവനെ കാണാൻ എത്തിയ ചടങ്ങിൽ ടെലിവിഷൻ അവതാരകനും ജോത്സ്യനുമായ ഹരി പത്തനാപുരവും ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റ് ഡോക്ടർ പുനലൂർ സോമരാജനും നിർമ്മാതാവ് സാബു കുരുവിളയും പങ്കെടുത്തിരുന്നു. ഗാന്ധിഭവനിലെ അന്തേവാസികൾക്കൊപ്പം സ്നേഹം പങ്കുവച്ചും ഭക്ഷണം കഴിച്ചതിനും ശേഷമാണ് അവിടെ നിന്ന് ചലച്ചിത്ര പ്രവർത്തകർ മടങ്ങിയത്. ടി പി മാധവന്റെ മകൻ രാജ കൃഷ്ണ മേനോൻ ബോളിവുഡിൽ അറിയപ്പെടുന്ന സംവിധായകനാണ്. 500-ലേറെ സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കുകയാണ് ചിത്രത്തിലെ അണിയർ പ്രവർത്തകർ. മകന് കേവലം 2.5 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് ടി പി മാധവൻ കുടുംബത്തെ ഉപേക്ഷിച്ച് സിനിമയ്ക്ക് മാത്രമായി ജീവിതം മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യവും നമുക്കറിയാം. ഇദ്ദേഹം കുറേയേറെ നാളായി തിരുവനന്തപുരത്തെ ഗാന്ധിഭവനിലെ അന്തേവാസിയാണെന്ന് നമുക്കറിയാം. നവ്യ നായർ മുൻപൊരിക്കൽ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് നവ്യ അന്ന് പറഞ്ഞ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.